ഹായ് കൂട്ടുകാരെ, ജിസിയാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സമ്മർ സീസണിൽ നിറയെ പൂക്കൾ തരുന്ന ഈ ഒരു ചെടിയാണ് പരിചയപ്പെടുന്നത്. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. കൊറിയോപ്സിസ് വിഭാഗത്തിൽ പെട്ടുന്ന കൊറിയോപ്സിസ് ടിങ്ക്ടോറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ജന്മസ്ഥലം നോർത്ത് അമേരിക്കയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പ്രചാരത്തിലായി വരുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ അപൂർവമായിട്ടേ ഈ ചെടികൾ കാണുന്നുള്ളൂ. ഞാനൊരു വീഡിയോയിൽ കണ്ട് അവരോട് ഇതിൻ്റെ വിത്ത് ചോദിച്ച് അങ്ങനെയാണ് അവരെനിക്കിതിൻ്റെ സീഡ്സുകൾ അയച്ചു തന്നെ. 5 സീഡ്സുകൾ ഉണ്ടായിരുന്നു, അതിൽ 3 എനിക്ക് മുളച്ച് കിട്ടി. അപ്പോൾ അതിലെ ഒരു ചെടി പൂവിട്ടപ്പോൾ തന്നെ എനിക്ക് ഇത്രത്തോളം പൂക്കൾ ഉണ്ടായിട്ടോ. വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ്. ബ്രൗൺ ആൻഡ് യെല്ലോയിഷ് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ബ്രൗൺ മാത്രമുള്ളത്, അതുപോലെ യെല്ലോ കുറവും ബ്രൗൺ കൂടുതലുള്ളത്, അങ്ങനെയൊക്കെ പൂക്കളിലെ വ്യത്യാസങ്ങളുള്ള ഈ ചെടിയുണ്ട്. അവ പരാഗണത്തിലൂടെ ഇതിൻ്റെ പൂക്കൾ മാറുന്നുണ്ട് കേട്ടോ. പരാഗണം ചെയ്ത് പിന്നെ നമ്മൾ ആ സീഡ് കുഴിച്ച് വെക്കുമ്പോൾ അത് മാറി വരുന്നുണ്ട് പൂക്കൾ. വളരെ കുറഞ്ഞൊരു കെയറോട് കൂടെ തന്നെ നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കൾ തരുന്നൊരു ചെടിയാണ്. 3 കൊണ്ട് തന്നെ നമുക്കിത് ഫ്ലവർ ആയി കിട്ടും കേട്ടോ. സീഡ്സ് നമ്മളൊന്ന് പാകി മുളപ്പിച്ചതിന് ശേഷം നല്ലൊരു പോട്ടി മിക്സിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 3 ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ നിറയെ പൂക്കൾ തരും. ആ പൂക്കളെല്ലാം വിരിഞ്ഞ് കൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫും തീരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പുതിയ വിത്തുകളൊക്കെ ഉണ്ടാക്കി അത് വീണ്ടും മുളപ്പിച്ചെടുക്കുകയാണ് നല്ലത്. അല്ലാതെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ തൈകൾ മുളച്ച് അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇതിന് സീഡ്സ് തന്നെയാണുള്ളത്. ഇതിൻ്റെ സീഡുകൾ മുളപ്പിച്ചതിന് ശേഷം 2 കഴിഞ്ഞാൽ നമ്മളതിനെ പറിച്ച് നട്ടു കൊടുക്കണം. അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഗാർഡൻ സോയിൽ മണല് എല്ലുപൊടി 1 ടേബിൾ സ്പൂണ് എല്ലുപൊടി ഉപയോഗിച്ചാൽ മതി. 20% കമ്പോസ്റ്റ് ഇവ നല്ലപോലെ മിക്സ് ചെയ്ത് അതിലാണ് പ്ലാന്റ് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ 1 കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി വെക്കണം. ദിവസത്തിൽ 6 വെയിൽ കിട്ടിയാൽ അതാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ പൂക്കൾ കൂടാനും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കും. അതുപോലെ ദിവസത്തിൽ 2 നമ്മളിതിനെ നനച്ചു കൊടുക്കണം. അധികം വെയിൽ തട്ടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വാടിപ്പോകുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് വെള്ളം ഒരു ഈർപ്പം ഇങ്ങനെ നിലനിൽക്കുന്നൊരു പോട്ടി മിക്സ് ആയിരിക്കണം. വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്ത് വാർന്നു പോകണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകുന്നുണ്ട്. അധികം പടർന്നു പോകുന്ന വേരുകളൊന്നുമല്ല, കുഞ്ഞു വേരുകളാണ് അതിനുള്ളത്. അതുപോലെ ഈ ചെടിയിൽ പെറ്റ്സിൻ്റെ അറ്റാക്ക് വരാറുണ്ട്. മേലി ബഗ്സ് ആണ് കൂടുതലായിട്ടും കാണാറ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചെടി ഇങ്ങനെ നിലം പറ്റിയിട്ടാണ് ഉണ്ടാവുക. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നിന്ന് ഒരു മുകളിലോട്ടൊരു തണ്ടങ്ങ് നീണ്ടു വന്ന് അതിലാണ് പിന്നെ നിറയെ പൂക്കൾ വിരിയുന്നത്. അപ്പോൾ നിറയെ മുട്ടുകൾ വരും, എന്നിട്ട് പിന്നെ അതങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ പൂക്കളും ഒരു 4-5 വരെ നിൽക്കും. അതിനുശേഷം അതിൻ്റെ ഓരോ ഇതളുകളായിട്ടിങ്ങനെ കൊഴിഞ്ഞു പോകും. പിന്നെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ, ആ പൂവിൻ്റെ നോട്, അത് അവിടെ നിന്നോട്ടെ. അത് അതിനുള്ളിലാണ് വിത്തുകൾ ഉണ്ടാവുക. അതുകൊണ്ട് അത് ഈ ചെടി കരിഞ്ഞു പോകുന്നത് വരെയും നമ്മൾ അതിൽ നിർത്തണം. എത്രത്തോളം ഉണങ്ങുന്നോ അത്രത്തോളം ചെടിയിൽ നിന്ന് തന്നെ അത് ഉണങ്ങണം. എങ്കിലേ നമുക്ക് ആ വിത്തുകൾ മുളച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അതിൽ നിർത്തണം. പിന്നെ കൂടുതലായിട്ട് ഈ ചെടിക്ക് ലൈഫ് വേണമെങ്കിൽ നമ്മൾ ആ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കളയണം. പൂവ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഭാഗം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്കി മുട്ടുകളൊക്കെ ഒന്നിച്ച് വന്ന് അവ ഒരുപാട് പൂക്കൾ തരും. പക്ഷേ നമുക്ക് വിത്ത് വേണമെങ്കിൽ ഒരു ചെടിയെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ നിർത്തി കഴിഞ്ഞാൽ അതിൽ നിറയെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി പോകും. അപ്പോൾ നമ്മൾ സീഡ്സുകൾ എടുത്തു വെക്കാം. ഇതാ ഈ ചെടി ഞാൻ സീഡിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. ഇതിലുള്ള പൂക്കളൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയി, എങ്കിലും ഇതിന് മുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ചെടി ഇങ്ങനെ ഉണങ്ങിത്തുടങ്ങാറായി. ഒരു 4-5 ഈ ഒരു ചെടിയുടെ ലൈഫ് ഉണ്ടാവുന്നത്. ഇതുപോലെ മുകളിലോട്ട് വരുന്ന തണ്ടിൽ നിന്നാണ് പൂക്കൾ വരുന്നത്. അപ്പോൾ ഈ ഒരു തണ്ട് 3 വരെയൊക്കെ ഹൈറ്റ് വെക്കും കേട്ടോ. അതുപോലെ വളരെ ഫ്ലെക്സിബിളാണ് ഈ തണ്ടുകൾ. അതുകൊണ്ട് തന്നെ അത് ഒടിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ അതിനൊരു താങ്ങായിട്ട് എന്തെങ്കിലും കമ്പ് എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുക്കണം. അങ്ങനെ ചെയ്തൊന്ന് വെച്ച് കെട്ടിക്കൊടുത്താൽ കാറ്റിലൊക്കെ അത് അങ്ങ് ഒടിഞ്ഞു പോവാതിരുന്നോളും.
നല്ല കാറ്റൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ട്. ഈ ചെടിയെ നഴ്സറികളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ അധികം, പക്ഷേ ഓൺലൈൻ വഴിയൊക്കെ ഇതിൻ്റെ സീഡുകൾ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വളർത്തി നോക്കുക. വളരെ കെയറിങ് കുറവുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പെറ്റോണിയ പോലെ തന്നെ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ്. പെറ്റോണിയയുടെ ഒരുപാട് കെയറിങ് കൊടുത്തിട്ട് വേണം നമ്മൾ പെറ്റോണിയൊക്കെ പ്ലാന്റ് ചെയ്ത് വെക്കണമെങ്കിൽ. പക്ഷേ ഈ ചെടിക്ക് അത്ര കെയറിങ് ഒന്നുമില്ല. പോട്ടിംഗ് മിക്സ് കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ അതുപോലെ പെസ്റ്റിസൈഡ് ആയിട്ട് നീം ഓയിൽ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം ഇതിന് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എന്നാലും വളരെ ഭംഗിയിൽ നമുക്ക് പൂക്കൾ തരുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.